നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൽ വൈദ്യുതി വകുപ്പ് ഊർജ്ജസ്വലതയുടെ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് എം എം മണി. അതുകൊണ്ട് തന്നെയാണ് ഉടുമ്പൻചോലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇത്തവണയും എം എം മണി നിയമസഭയിലേക്ക് എത്തിയത്. എന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന സാഹചര്യത്തിൽ എം എം മണി കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പ് ഇക്കുറി കെ കൃഷ്ണൻകുട്ടിക്കാണ് പിണറായി സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ കൃത്യമായ ഇടപെടലാണ് ഈ വകുപ്പിൽ കൃഷ്ണൻകുട്ടി നടത്തുന്നത്. ഒന്നാം പ്രളയത്തിന് കാരണം ഡാമുകളെ മാനേജ് ചെയ്യുന്നതിലെ വീഴ്ചയാണ് എന്ന് കരുതുന്നവർ ഇപ്പോഴുമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ടിന്റെ രൂപത്തിലും ചർച്ചയായിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഇതൊന്നും അംഗീകരിച്ചു കൊടുത്തില്ല. അവർ മണിയാശാനെ താരമാക്കി, വൈദ്യുതി വകുപ്പിനെ കുറ്റം പറഞ്ഞവരെ എല്ലാം കടന്നാക്രമിച്ചു. ഇത് പഴയ കഥയാണ്. ഇനി പിണറായി രണ്ടാം വേർഷനാണ്. ഇവിടെ എം എം മണിയല്ല വൈദ്യുതി മന്ത്രി. സി പി എം ഈ വകുപ്പ് ജനതാദളിന് കൊടുത്തു. ദളിന്റെ നേതാവ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയുമായി. മാന്യനായ മിടുക്ക് കാട്ടിയ മന്ത്രി. അതുകൊണ്ട് തന്നെ തിരിച്ചറിവ് അദ്ദേഹത്തിനുമുണ്ട്. മണിയാശാന് കിട്ടിയ പിന്തുണ തനിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടില്ല എന്ന് കൃഷ്ണൻകുട്ടിക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് അതിവേഗ തീരുമാനങ്ങളും നടപടികളും എടുക്കുകയാണ് കൃഷ്ണൻകുട്ടി. മഴയിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നത് മഴക്കാലത്ത് പ്രളയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ മുൻകരുതലുമായി വൈദ്യുതി വകുപ്പിൽ അടിയന്തര യോഗത്തിൽ തീരുമാനമായി. റൂൾ കർവ് അടിസ്ഥാനമാക്കി വലിയ ഡാമുകളിലെ ജലനിരപ്പ് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണമെന്ന് സർക്കാർ കെ എസ് ഇ ബിക്കും ജലസേചന വകുപ്പിനും നിർദ്ദേശം നൽകി. ഡാമുകളിലെ നിരപ്പ് 3 ദിവസം കൂടുമ്പോൾ വിലയിരുത്തും, 10 ദിവസം കൂടുമ്പോൾ അവലോകനം നടത്താനും തീരുമാനിച്ചു. പ്രാഥമിക ചർച്ചകൾ മന്ത്രി നടത്തി, വേണ്ട നിർദ്ദേശങ്ങളും. ഇതിനൊപ്പം ചീഫ് സെക്രട്ടറിയോടും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രളയം ഒഴിവാക്കാൻ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ടൌട്ടെ യാസ് ചുഴലിക്കാറ്റുകളുടെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറി വി പി ജോയ് വിളിച്ച യോഗത്തിലാണ് ഈ നിർണായകമായ തീരുമാനമുണ്ടായത്. ഡാമുകളിലെ വെള്ളം കൈകാര്യം ചെയ്യുന്നതിലെ ശാസ്ത്രീയ അശാസ്ത്രീയ നടപടികളും വീഴ്ചയും 2018 വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു എന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരു ഐ എസ് സി പഠനത്തിൽ കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിവാദമായിരുന്നു. മെയ് മാസ ശരാശരിയേക്കാൾ വെള്ളമുണ്ടെങ്കിലും ജൂണിൽ പതിവിലേറെ മഴ ലഭിച്ചാലും വലിയ ഡാമുകളിൽ സംഭരിക്കാനാകും എന്നാണ് വിലയിരുത്തുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുറഞ്ഞ സമയത്തിനിടെ അതിതീവ്ര മഴ പെയ്താൽ മുൻവർഷങ്ങളിൽ പെയ്തതുപോലെ ഡാമുകളിൽ നിന്ന് വൻതോതിൽ വെള്ളം തുറന്നുവിടരുത് എന്നും ഇതിനായി ജലനിരപ്പ് നിയന്ത്രിച്ച് നിർത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കെ സി ബി ഡാമുകളിലെ ജലനിരപ്പ് കുറച്ചു നിർത്തുന്നതിനായി വൈദ്യുതി ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ പുഴയോരങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയതിനാൽ പ്രാദേശികമായ എതിർപ്പുണ്ടായെന്ന് കെ എസ് ഇ ബി അധികൃതർ ചൂണ്ടിക്കാട്ടി. കെ എസ് ഇ ബിയുടെ തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 418.8 മീറ്റർ ആയതിനാൽ വെള്ളം തുറന്നുവിടാനുള്ള രണ്ടാം ഘട്ട ഓറഞ്ച് മുന്നറിയിപ്പും. ഇടുക്കി പൊന്മുടി ഡാമിൽ ജലനിരപ്പ് 704.95 മീറ്റർ ആയതിനെ തുടർന്ന് ഒന്നാം ഘട്ടം ബ്ലൂ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയമുണ്ടായ 2018 വേനലിനെ അപേക്ഷിച്ച ജലനിരപ്പ് കൂടുതലാണെങ്കിലും ഇടുക്കി ഇടമലയാർ കക്കി ബാണാസുര അണക്കെട്ടുകളിൽ വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമില്ല. ജലസേചന വകുപ്പിന്റെ 13 ഡാമുകളിൽ മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.